നമസ്കാരം നമുക്കറിയാം കോവിഡ് മഹാമാരിയെ ഇതുവരെ ഫലപ്രദമായ മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങൾ കോവിഡിനെ മരുന്ന് കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇതിനിടെ തന്നെ പുകയില പോലെയുള്ള വസ്തുക്കൾ കോവിഡിനെ പ്രതിരോധിക്കും എന്ന വിചിത്ര വാദങ്ങളും കേൾക്കുന്നുണ്ട് എന്നാൽ പുകയിലേക്കാൾ വിചിത്രമായ മറ്റൊരു വസ്തു കോവിഡിനെ പ്രതിരോധിക്കും എന്ന വാദമാണ് ഇപ്പോൾ ചിലർ ഉയർത്തുന്നത് ഈ വസ്തു മറ്റൊന്നുമല്ല പുരുഷബീജമാണ് ബീജം കുത്തിവെച്ചാൽ കോവിഡ് ഭേദമാകുമെന്ന അവകാശവാദമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ഫിലിപ്പീൻസ് ഡോക്ടറാണ് അനക്ലെറ്റോ ബെല്ലേസോ മില്ലേഡസ് എന്നാണ് ഇയാളുടെ പേര് 2016 ൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ അവകാശവാദം എന്നാണ് ഡോക്ടർ എന്ന് സ്വയം അവകാശപ്പെടുന്ന അനക്ലെറ്റോ പറയുന്നത് ഇയാൾ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് April 21 അനക്ലെറ്റോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ശുദ്ധമായ ബീജം കൊറോണ വൈറസിനെ തടയും എന്നാണ് 3 മിനിറ്റ് 22 സെക്കൻഡുള്ള വീഡിയോയിൽ ഇയാൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇയാളുടെ അവകാശവാദം ശുദ്ധ അസംബന്ധമാണെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത് വാർത്താ ഏജൻസിയായ AFPയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം ഇക്കാര്യം കണ്ടെത്തുകയും ചെയ്തു ബീജത്തിൽ അടങ്ങിയിരിക്കുന്ന സ്പെർമിൻ എന്ന അമിനോ ആസിഡ് അംശത്തിന് വൈറസിനെ ചെറുക്കാനാകും എന്നാണ് ഇയാളുടെ അവകാശവാദം പുരുഷബീജം സാനിറ്റൈസറായി ഉപയോഗിക്കാമെന്നും ശുദ്ധബീജം ഭക്ഷ്യയോഗ്യമാണെന്നും ഇയാൾ പറയുന്നു എന്നാൽ ഈ വിഷയത്തെപ്പറ്റി പഠനം നടത്തിയ മറ്റൊരു ഡോക്ടറായ മാർക്കോ വിഗ്നോസി ബീജം കോവിഡിനെ പ്രതിരോധിക്കുമെന്ന വാദം അപ്പാടെ തള്ളി 2016 ചിക്കൻഗുനിയയും സിക്ക വൈറസും പൊട്ടിപ്പുറപ്പെട്ട സമയത്തും സമാനമായ അശാസ്ത്രീയ വാദം ഉയർന്നിരുന്നതായാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ ഡോക്ടർ മാർക്കോ വിഗ്നോസിയുടെ കണ്ടെത്തൽ ബീജത്തിന് കോവിഡിനെതിരെ ഒന്നും ചെയ്യാനാകില്ലെന്ന് ഡോക്ടർ മാർക്കോ പറയുന്നു ബീജത്തിൽ കാണപ്പെടുന്ന സ്പെർമിനും സ്പെർമിഡിനും ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന ഘടകമാണെന്നും ഡോക്ടർ മാർക്കോ വിഗ്നോസി വ്യക്തമാക്കി അതേസമയം തന്നെ ബീജത്തിലുള്ള ഈ ഘടകങ്ങൾ വൈറസ് ബാധയെ പ്രോത്സാഹിപ്പിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും കോവിഡിനെ പിടിച്ചുകെട്ടാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ തകൃതിയായി നടക്കുന്നുണ്ട് ചില ഗവേഷണങ്ങൾ ഏറെക്കുറെ ഫലം കണ്ടു തുടങ്ങി എന്ന സൂചനയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുകയിലയും ബീജവുമൊന്നും ഉപയോഗിക്കാതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മരുന്ന് ഉപയോഗിച്ച് തന്നെ വൈകാതെ കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാനാകും വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്